ചിരിപ്പിച്ചു കൊല്ലുന്ന റിയൽ ലൈഫ് കോമഡികൾ ഇന്റർനെറ്റിൽ എപ്പോഴും വൈറലാണ്. അത്തരത്തിലുള്ള കിടിലൻ സംഭവങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഡ്യൂപ്ലിക്കേറ്റ് വേദനയും ഒറിജിനൽ വേദനയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വാശിക്കാരനായ ഡുണ്ടുമോൻ നായർക്ക് നാരങ്ങ വെള്ളം വെള്ളമൊഴിക്കാതെ കുടിക്കണമെന്നാണ് ഇന്നത്തെ വാശി. വെള്ളോ അടി മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. തങ്ങ വയ്ക്കോ, ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക. തങ്ങ ജിമ്മിൽ പോയാൽ മുടികൊഴിച്ചിൽ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് പയ്യന്റെ തലയിൽ ഇതുപോലെ ചോക്ലേറ്റ് ഇട്ട് സന്തോഷിപ്പിക്കുമ്പോൾ ചോക്ലേറ്റിന്റെ കവർ പൊട്ടാതിരുന്നാൽ എങ്ങനെ സന്തോഷിപ്പിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒടുക്കത്തെ സൗന്ദര്യമാണെന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോകുന്നതിന് മുൻപേ ഈ സുന്ദരിയെ ഒന്ന് പരിചയപ്പെടാം. നാട്ടിലെ ശാന്ത രാജ്യം വിട്ടപ്പോൾ സാന്ദ്രയായ കാഴ്ചയാണ് കാണുന്നത്. ഒരു മികച്ച ഗായകനാണ് ഇദ്ദേഹം. ഉരുക്കിന്റെ ജെട്ടി കണ്ടിട്ടില്ലാത്തവർ ദാ കണ്ടോളൂ. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. പെങ്ങളൊക്കെ തീയ സ്ത്രീ തന്നെ തുക തരുമോ അലിയ? മഞ്ചേരി യു പി സ്കൂളിൽ പെറ്റ് ഷോ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മൂന്നാം ക്ലാസ്സുകാരൻ ടീച്ചറിന് കൊടുത്ത വാക്കാണ് കേൾക്കാൻ പോകുന്നത്. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ. ബെല്ലാരി രാജ, ബെല്ലാരി രാജ അല്ലേ, എല്ലൂരി രാജ, നിന്റെക്ക് എല്ലൂരാമൻ എന്ന രാജ. അങ്ങനെ അങ്ങോട്ട് കിട്ടാൻ പറ്റില്ലല്ലോ. ദേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ, ദേ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ഞാൻ 25 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താനല്ല ഈ കട നടത്തുന്നത്. ആ ഇനി ഇങ്ങോട്ട് വാ, ദേ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇനിയിപ്പോ എവിടെ ചെന്ന് നോക്കാനാ? ഏ ഇതിനകത്ത് രണ്ടുപോലെ പഴം ഇരിപ്പുണ്ട്. അഭ്യാസിയായ ഈ ചങ്കിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കലാണ് ഈ കുട്ടൂസിന്റെ ഹോബി. കുണുങ്ങി കുണുങ്ങിയുള്ള വരവ് കണ്ടില്ലേ? ഇന്നത്തെ കാലത്ത് വയറിഞ്ഞു മാത്രം തിന്നാൽ പോരാ, പോക്കറ്റ് എറിഞ്ഞും വേണം തിന്നാൻ. ഇല്ലെങ്കിൽ കണ്ണാശുപത്രിയിൽ പോകേണ്ടി വരും. ആൽമിക്സ് നാൻവെജാ? ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബോട്ടി ഉണ്ട്, ലിവർ ഉണ്ട്, ഹെഡ് കറി ഉണ്ട്. 400 ആയി. പാവങ്ങൾ റേറ്റ് കേട്ടപ്പോൾ കണ്ണു തള്ളി പുറത്തു വന്നു.
ഡാഡീസ് ലിറ്റിൽ ഏഞ്ചൽമാർ കുക്കിങ്ങിന് കയറിയാൽ ഇതാണ് അവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ ചേട്ടന് എവിടേക്കോ പോകണമെന്ന് തോന്നുന്നു. സാധാരണയായി രണ്ട് പെൺകുട്ടികൾ ഉള്ളെടുത്ത് ഒരാൾക്ക് രണ്ട് ഭക്ഷണം കിട്ടിയാൽ അത് ഇങ്ങനെയായിരിക്കും ഷെയർ ചെയ്യുന്നത്. എന്നാൽ ആങ്ങളെയും പെങ്ങളുമാണെങ്കിൽ ഇതാണ് അവസ്ഥ. കറങ്ങുന്ന സാധനമുള്ള ബെൽറ്റ് വാങ്ങി അതുമിട്ടുകൊണ്ട് ഷോ കാണിക്കുകയായിരുന്നു ഇവർ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നഴ്സിംഗ് പഠിക്കുന്ന മിക്ക കുട്ടികളുടെയും അവസ്ഥ ഈ കരോളിന്റെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ 4 വർഷത്തെ ബേസ് നഴ്സിംഗ് ജീവിതത്തിനടുക്ക് നിനക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരനുഭവം. ഒരനുഭവം ഉണ്ട്, അത് ഞാൻ പറയില്ല. പിന്നെ രണ്ടാമത്തെ അനുഭവം, ഞാന് എംവാർഡിലായിരുന്നു. അപ്പൊ ഒരു പേഷ്യന്റിന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ക്യാനുലി ഇടാൻ വന്ന്. അപ്പൊ ഞാൻ ക്യാനുലി ഇട്ട് ഇങ്ങനെ സൂചി ഇങ്ങനെ കയറ്റിപ്പത്തേക്ക് പേഷ്യന്റ് തല എറിഞ്ഞു. അപ്പൊ അവിടെ ഇരുന്ന ബൈസ്റ്റാൻഡറും അവരെല്ലാം പറഞ്ഞു, ഈ സിസ്റ്റർ സൂചി കയറ്റിയപ്പോ തല എറിഞ്ഞു വീണതാണ്, ഈ സിസ്റ്റർ എന്തോ സാധനം കയറ്റി എന്ന് പറഞ്ഞു. അപ്പോഴാണ് തല എറിഞ്ഞു വീണെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ ആകെ ഒരു സൂചി കയറ്റിയൊന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. സ്വപ്നം കണ്ടുകൊണ്ട് അത് തന്നെ ഉറക്കത്തിലും ചെയ്യുന്നവരുണ്ട്. മുട്ട പൊരിക്കലിന്റെ ഏറ്റവും സിമ്പിൾ വഴിയാണ് ഈ ചേച്ചി കാണിച്ചു തരുന്നത്. ഫ്രണ്ടിന്റെ മുൻപിൽ ഒന്ന് ഷോ കാണിക്കാൻ നോക്കിയപ്പോൾ, എന്നാലും മൂട്ടില് കുപ്പി കയറുമ്പോ കണ്ണ് രണ്ടെണ്ണം എങ്ങനെ പുറത്തേക്ക് വന്നു എന്ന് മനസ്സിലായില്ല. ചിലപ്പോ അടിയിൽ നിന്നുള്ള പ്രഷർ കാരണമായിരിക്കും. രണ്ടുപേരും കൂടി ഫുഡ് റിവ്യൂ ചെയ്യുകയായിരിക്കും. സൂക്ഷിച്ച് കാണാം. ബർത്ത്ഡേക്ക് മുറിച്ച കേക്ക് കൊതിയനായ ഈ ചേട്ടന് തന്നെ കഴിക്കാൻ കിട്ടി. വാ തുറന്നതും പെണ്ണ് കിട്ടാണ്ട് നടന്ന് അവസാനം ഒരു കല്യാണം സെറ്റായപ്പോൾ മാലയിടാൻ നേരത്തും ഓരോരോ ശകുനങ്ങൾ. അണ്ണാക്കിലേക്കാണ് അവന്മാർ സ്നോ സ്പ്രേ അടിച്ച് കയറ്റിയത്.
കൂട്ടുകാരൻ കൊടുത്ത സ്നേഹ സമ്മാനം തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പാവത്തിന് തുറക്കേണ്ടിയിരുന്നില്ല എന്നായിപ്പോയി. ഇങ്ങനെ പേടിക്കല്ലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്.